നമസ്കാരം കൂട്ടുകാരെ നമ്മൾ ഇന്നിവിടെ വന്നിരിക്കുന്നത് ഒരു ഹെൽത്ത് ടിപ്പുമായിട്ടാണ് നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഹെൽത്തിയും ടേസ്റ്റിയുമായ ഒരു ജ്യൂസാണ് അപ്പോൾ നമുക്ക് ഈ ജ്യൂസ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നും എന്തുകൊണ്ടാണ് നമ്മൾ ഈ ജ്യൂസ് തയ്യാറാക്കുന്നതെന്നും നമുക്കൊന്ന് നോക്കിയിട്ട് വരാം അപ്പോൾ അതാണ് നമ്മുടെ ഈ ജ്യൂസ് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ എടുത്തു വെച്ചേക്കുന്നത് ഇരുമ്പാമ്പുളിയാണ് ഇത് പല പേരുകളിൽ അറിയപ്പെടും പുളി ചീമപ്പുളി ഓർക്കാപ്പുളി ഇലുംബാമ്പുളി അതുപോലെ തന്നെ പുളിഞ്ചിക്ക എന്നൊക്കെയുള്ള പേരുകളിലാണ് ഇത് അറിയപ്പെടുന്നത് കേട്ടോ ഓരോ നാട്ടിലും ഓരോ വ്യത്യസ്ത പേരുകളാണ് ഈ ഇരുമ്പാമ്പുളി നമ്മുടെ ശരീരത്തിലെ കൊളസ്ട്രോൾ കുറയ്ക്കുന്നതിനും അതുപോലെ തന്നെ ഉയർന്ന രക്തസമ്മർദ്ദത്തിനും വൈറ്റമിൻ സി അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ പ്രതിരോധ ശേഷിക്കും ഇത് നല്ലതാണ് അപ്പോൾ നമുക്ക് ഈ ജ്യൂസ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം അപ്പോൾ അതാ നമുക്കിതിൻ്റെ രണ്ട് സൈഡും ഒന്ന് മുടിച്ചു കളഞ്ഞതിന് ശേഷം നമുക്കിത് ചെറിയ മിക്സിയുടെ ഒരു ജാറെ എടുത്ത് അതിലേക്ക് നമുക്കിത് ഒന്ന് മുറിച്ചിടാം അപ്പോൾ അതാ ഞാനിവിടെ ഇങ്ങനെ ഒന്ന് മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് മുറിച്ചിട്ട് കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല പക്ഷെ നന്നായിട്ട് അടിഞ്ഞു കിട്ടുന്നതാണ് നമ്മളിങ്ങനെ ഇട്ട് കൊടുത്താൽ അല്ല എന്നുണ്ടെങ്കിൽ അതത്ര നന്നായിട്ട് അടിഞ്ഞ് കിട്ടണം എന്നില്ല അപ്പം അതാ ഞാനിവിടെ എല്ലാം ഒന്ന് നന്നായിട്ട് അരിഞ്ഞ് ചേർക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ തന്നെ വേണമെങ്കിലും നമ്മുടെ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ അതാ നമ്മുടെ ഇരുമ്പാമ്പുളിയൊക്കെ നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് അരിഞ്ഞ് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാരയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ പഞ്ചസാര ഇഷ്ടമില്ല അല്ല കഴിക്കാൻ പറ്റില്ല എന്നുള്ളവർക്ക് ഉപ്പ് ഉപ്പുവാണെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഞാനിതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ തൊലിയൊക്കെ കളഞ്ഞ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു കാന്താരി മുളകാണ് അപ്പോൾ കാന്താരി പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ചെറിയ പച്ചമുളകിൻ്റെ ചെറിയ കഷ്ണം വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം പക്ഷേ കാന്താരിയും ഇരുമ്പാമ്പുളിയും നമ്മുടെ കൊളസ്ട്രോളിന് വളരെ നല്ലതാണ് ആ കോമ്പിനേഷൻ അപ്പം നമുക്കിതൊന്ന് നന്നായിട്ട് അടിച്ചെടുക്കാം അപ്പോൾ അതാ ഞാനിവിടെ അടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ കുറച്ച് മധുരം കുറവാണ് അപ്പോൾ ഞാൻ ഒന്നുകൂടെ കുറച്ച് രണ്ട് ടേബിൾ സ്പൂണോളമുള്ള പഞ്ചസാര ഇട്ട് ഒന്നുകൂടെ ഞാൻ ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ അതാ നമ്മുടെ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഞാനിവിടെ ഒരു ഗ്ലാസ് എടുത്തതിന് ശേഷം നമ്മുടെ ഈ ജ്യൂസ് ഞാൻ ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ അതാ ഞാനിതൊന്ന് അരച്ചെടുക്കാണ് അപ്പോൾ നമുക്കിത് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് അരച്ചെടുത്തതിന് ശേഷം ഇതാ ഇത്രയും ജ്യൂസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഇനി ആവശ്യത്തിനുള്ള വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ ഒരു ഒരു ഗ്ലാസ്സോളമുള്ള വെള്ളം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ വെള്ളം ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ദാ നമ്മുടെ ഹെൽത്തിയായ നമ്മുടെ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത്രേ ഉള്ളൂ സിമ്പിളല്ലേ നമ്മുടെ ജ്യൂസ് തയ്യാറാക്കാനായിട്ട് ഇത് രാവിലെ വെറും വയറ്റിയിലോ വെറും വയറ്റി കുടിക്കുന്നതാണ് അത്യുത്തമം അപ്പോൾ വെറും തന്നെ കുടിക്കാൻ നോക്കാം അല്ല എന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല പക്ഷേ ഏറ്റവും ഗുണം കിട്ടുന്നത് വെറും വയറ്റി കുടിക്കുന്നതാണ് അപ്പൊ ഇതുപോലത്തെ ഹെൽത്തി ജ്യൂസും റെസിപ്പീസൊക്കെ ആയിട്ട് നമുക്ക് പിന്നെ കാണാം ബായ്